ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ സജീർ ബൈക്ക് വ്ളോഗ്സ്. ഞാനിപ്പോൾ ഉള്ളത് മനാമ യൂസ്ഡ് ബൈക്സിലാണ്. സോ ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ, അത് കഴിഞ്ഞ് ഒരുപാട് കുറച്ചായി നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ജസ്റ്റ് ഒരു 30,000 മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനാമ യൂസ്ഡ് ബൈക്സ് എസ്റ്റേറ്റ് മുക്കാണ്, കാലിക്കറ്റ് ജില്ലയിൽ കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കാണ് വരുന്നത്. കാലിക്കറ്റ് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് താമരശ്ശേരിന്ന് ഓൾമോസ്റ്റ് ഒരു 6-7 കിലോമീറ്റർ വന്നാൽ മതി ഈ എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ മെട്രോ യൂസർ, അതിൻ്റെ നിയർ ആയിട്ടാണ് ഈ മനാമ എന്ന് പറയുന്ന ഷോപ്പ് വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിൽ പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മളെ മനാമ യൂസർ ബൈക്സ് എസ്റ്റേറ്റ് ബുക്ക്. ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻട്രോയിൽ പറഞ്ഞ മാതിരി. ഇവിടെ ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. എൻ്റെ മുന്നേ ലൊക്കേഷൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും വീണ്ടും വീണ്ടും പറയാം. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാത്തത് കൊണ്ടാണ് ലൊക്കേഷന് അവർക്ക് സ്കിപ്പായി പോയത് കൊണ്ടാണ്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക്, അതായത് കാലിക്കറ്റ്, കോഴിക്കോട് ജില്ലയിലെ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് താമരശ്ശേരിയിൽ നിന്ന് ഓൾമോസ്റ്റ് 7 കിലോമീറ്റർ ആണ് ലൊക്കേഷൻ കറക്റ്റ്. ഓക്കെ, നമുക്ക് ഏതായാലും വണ്ടികളുടെ ഡീറ്റെയിലേക്ക് പോവാം. ഇവിടെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്, ഏതായാലും വണ്ടികളുടെ ഡീറ്റെയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ മാനസ് ബ്രോ ഉണ്ട് കൂടെ. മാനസ് ബ്രോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മാനസ് ബ്രോ, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ജൂപ്പിറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? അത് 2022 മോഡലാണ് വരുന്നത്, സിംഗിൾ ORC ആണ് വണ്ടി. നമ്മൾ 70 രൂപ ലാസ്റ്റ് കൊടുക്കും. ചോദിക്കുന്ന റേറ്റ് 70 ആണ് അല്ലേ? ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാൻ പറ്റില്ലേ? ഓക്കെ. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? ഇതിന് 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്, സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, അടുത്തത് ആവിയേറ്റർ. ഇത് 2018 മോഡൽ, സെക്കൻഡ് ആർസി വരുന്ന വണ്ടിയാണ്. ഏകദേശം 19,000 കിലോമീറ്റർ വണ്ടി ഓടി. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ഒരു 5 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് ചെറിയ എമൗണ്ടില്, ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ വണ്ടി നോക്കുന്നവര് വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 50 ആണ്. 50 ആണ്. ഓക്കെ, അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, അടുത്തത് ഫസീനോ. ഇത് 2021 മോഡലാണ്, 16,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. 65 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 65,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ, കിലോമീറ്റർ? കിലോമീറ്റർ 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വെഹിക്കിൾ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രണ്ട് ടയറാണ്, ഫ്രണ്ടും അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, അടുത്തത്? അടുത്തത് 2021 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2021 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു 14 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. 14 75 രൂപയാണ് നമ്മൾ ചോദ്യം. 75,000 ആണ് ആസ്കിങ് റേറ്റ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, 25,000 കിലോമീറ്റർ ഓടി. 25,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടിന്റെ ഓവറോൾ ലുക്ക്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ആവിയേറ്റർ. എങ്ങനെ അതിന്റെ ഡീറ്റെയിൽ? ആവിയേറ്റർ 2017 മോഡല്, അത് സെയിം തന്നെ 19,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മൾ 45 രൂപയ്ക്കാണ്, 40 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 45 ആസ്കി, 45 ലാസ്റ്റ് കൊടുക്കും. അടുത്തത് ഇത് 2018 വണ്ടിയാണ്, 45 രൂപയുടെ വണ്ടി ഇറക്കി കൊടുക്കും. 45 അല്ലേ? അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്, നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ഓവറൽ ലുക്ക് കാണാം, അത്യാവശ്യം നല്ല വൃത്തി. 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓവറൽ ലുക്ക് കാര്യങ്ങൾ, കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് പോകാത്ത, സ്പേസ് ഇല്ല. ഓക്കെ, അടുത്തത് ആക്സസ്. അത് ഇത് സെയിം തന്നെ 2021 മോഡൽ, 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു 15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കുക. 75 ആണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. 75 അല്ലേ? ഓക്കെ, ആണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ടയേഴ്സിലേക്ക്
ഇതാണ് ഇതിന്റെ ടയർസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തൊരു മോഡൽ കൂടിയാന്ന് തോന്നുന്നു അല്ലെ ജൂപ്പിറ്റർ? ഇത് 2020 വണ്ടി. 2020 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 31,000 കിലോമീറ്റർ വണ്ടി ഓടി. 31 അല്ലേ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 31,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 64 റുപ്യയാണ് നമ്മൾ ചോദ്യം. 64 20 ആണെങ്കിലും 4 വർഷം പഴക്കണ്ട, എന്നിരുന്നാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓവറോൾ ലുക്ക് 31,000 കിലോമീറ്റർ ഓടി. 31 അല്ലേ, 31,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഞാനതിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ, സൈഡ് ഗാർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ, അടുത്തത് പ്ലാറ്റിന. അടുത്ത പ്ലാറ്റിന വില്ലേജിൻ്റെ കിങ്. ഇത് 2019 വണ്ടിയാണ്, 10,000 കിലോമീറ്റർ ഓടി. 10,000 കിലോമീറ്റർ, ഒരു 5 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട് വണ്ടി ഇറക്കി തരാം. ഓക്കെ, പ്രൈസ് എത്രയാണ് ഇതിൻ്റെ? ഇതിന് 43 രൂപ. 41 41,000 ചോദിക്കുന്ന റേറ്റ്. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഇത് 2020 സി ടി. ഇത് 2020 സി ടി അല്ലേ, വരുന്ന സി ടി. ഓക്കെ, എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്, 26,000 കിലോമീറ്റർ ഓടി. 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഒരു 5 രൂപ ഇതും ഇറക്കി കൊടുക്കാം. അടുത്തത്, അടുത്ത ഇതും 2019 മോഡൽ വരുന്ന വണ്ടിയാണ്, ഏകദേശം 12,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. 40 രൂപ ഉണ്ടേ വണ്ടി ഓടിക്കാം. 5 രൂപ ഡൗൺ പേയ്മെന്റ് ആണ് ചോദിക്കുന്നത്. എത്ര ഉണ്ടെങ്കിലും ഇറക്കാം? 5 5 രൂപ ഇറക്കാൻ പറ്റുന്ന ഒരു ഓവറോൾ ലുക്ക്. ഇത് 2020 സി ടി 110X. ഒരു നമ്മൾ ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 60 രൂപയാണ്. ഒരു 10 രൂപ ഉണ്ടേ വണ്ടി ഇറക്കും. 10 രൂപ വണ്ടി ഇറക്കി. 10,000 rupees ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും. ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഇല്ല. ബേക്കും പുൾപ്പും രണ്ടും പുതിയ ടയറാന്ന് തോന്നുന്നു. ബേക്കും പുത്തൻ ടയർ തന്നെയാണ്. ഓക്കെ, ഈ റോലുള്ള ഇത് ഹോണ്ടേന്റെ നിയോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2018 വണ്ടി. 18 അല്ലേ, 2018 ഹോണ്ട. ഒരു 5 രൂപ വണ്ടി ഇറക്കി കൊടുക്കുക. നമ്മള് ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ഒരു 30 രൂപ. 30 ആസ്കിംഗ് റേറ്റ്. ഓക്കെ, അടുത്തത് നമ്മള് ഇതിലേക്ക് വരാം. ക്ലാസിക്, അതിന്റെ ഡീറ്റെയിൽ. ഇത് 2017 മോഡൽ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. വെറും 18,000 കിലോമീറ്റർ ഓടി. ചോദിക്കുന്ന റേറ്റ് 1 lakh ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 2018 അല്ലേ? 2018 രജിസ്ട്രേഷൻ. ഓക്കെ, 18 രജിസ്ട്രേഷൻ, 17 വണ്ടി. ഞാൻ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ഓക്കെ, അടുത്തത് ഇത് 2016 പാഷൻ പ്രോ. പാഷൻ പ്രോ 2016 അല്ലേ? 2016 പാഷൻ പ്രോ ആണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ? കിലോമീറ്റർ 25,000 കിലോമീറ്റർ ഓടിയ. എന്നാ ചോദിക്കുന്ന റേറ്റ്? ഇതിന് 40 രൂപ ഉണ്ട്. 40 അല്ലേ. ഓക്കെ, അടുത്ത ഒരു കൊല്ലം ലോണും ചെയ്തു കൊടുക്കാം. ഒരു കൊല്ലത്തേക്ക്. ഓക്കെ, അടുത്ത സി ടി. അടുത്ത ഇത് 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന, വെറും 51,000 കിലോമീറ്റർ ഓടിയ. 40 രൂപ വണ്ടി ഇറക്കി കൊടുക്കാം. 5 രൂപ ഡൗൺ പേയ്മെന്റ്. 5,000 ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇറക്കാം. ഓക്കെ, അടുത്തത് സ്പ്ലെൻഡർ. അടുത്ത ഇത് 2022 മോഡൽ സ്പ്ലെൻഡർ. പുതിയ മോഡൽ അല്ലേ, അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ഓടി. 73,000 വണ്ടി. 23,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 70 റേറ്റ്. 70,000 ആണ് ചോദിക്കുന്ന റേറ്റ്. ഞാൻ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
സ്ക്രാച്ചസും കാര്യങ്ങളും വരുന്നില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ, അടുത്തത് സ്പ്ലെൻഡർ. അടുത്തത് തന്നെ സെയിം മോഡലിന് 2022 മോഡലാണ്, 32,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 62,000 രൂപയും കൊടുക്കും. മറ്റേത് എത്ര? 75,000. ഇതിന് 70,000 അല്ലേ? ഓക്കെ, 5,000 ആണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. രണ്ടും ഏകദേശം അത്യാവശ്യം ഒരു വൃത്തിയുള്ള വണ്ടിയാണ്, നോക്കിയാൽ കാണാം. മോഡൽ കൂടിയ വണ്ടിയും കൂടിയാണ്. 65 പറഞ്ഞത്, 25,000 ആണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ്. ഞാനതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. ഇത്രയാണ് സ്റ്റോക്ക്. വേറെ സ്റ്റോക്കുകൾ ഏതുണ്ടോ? വേറെ സ്റ്റോക്ക് രണ്ട് വണ്ടികളും. അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2017 വണ്ടി, 30 രൂപ വണ്ടി കൊടുക്കാം. 30 രൂപ ലോ ബഡ്ജറ്റ് നോക്കുന്ന വണ്ടി. പറഞ്ഞ പോലെ ഈ ഒരു വണ്ടിയായിരുന്നു അത്. 30,000 ആണ് ആസ്കിങ്. കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തായാലും ഒരു 1 വീക്ക് വാറണ്ടി കൊടുക്കും. വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അടുത്തത് ഒരു ഓവറോൾ ലുക്ക്. ഇതിനാണ് ജസ്റ്റ് ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് ഇതിൽ വരുന്നത്. നല്ല ടയറും കാര്യങ്ങളൊക്കെ, നല്ല വൃത്തിയുള്ള ടയേഴ്സ് ഒക്കെ ആണ്. ഓക്കെ, ഇത് 2016 മോഡൽ യമഹറെ. 25,000 കിലോമീറ്റർ ഓടിയ, വെറും 30 രൂപയുടെ എം വണ്ടി. 25,000 ഒരു കൊല്ലമാണ് എം ലോൺ ചെയ്ത് കൊടുക്കാം. എത്രയാണ് നിലവിലുള്ള സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഗൈസ് ഇത്രയാണ് മനാമ യൂസ്ഡ് ബൈക്സിലെ പുതിയ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു, ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വണ്ടി കറക്റ്റ് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക. പിന്നെ സിവിൽ സ്കോർ കാര്യങ്ങൾ കുറവുള്ളവർക്ക് ഇവർ ലോൺ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എന്താണ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ഫ്രം സജിയ.